ഗർഭനിരോധന മാർഗങ്ങൾ ഈ പരമ്പരയിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. DMPA എന്ന ഹോർമോൺ ഇഞ്ചക്ഷൻ എങ്ങനെയാണ് ഗർഭനിരോധനത്തിന് ഉതകുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. നമസ്കാരം, മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഗർഭനിരോധന മാർഗങ്ങൾ അനവധിയുണ്ട്, എന്നാൽ ഇവയെ മിക്കവയെക്കുറിച്ചും നമുക്ക് ആർക്കും തന്നെ വലിയ ധാരണയൊന്നുമില്ല. തെറ്റിദ്ധാരണകളാകട്ടെ ധാരാളമുണ്ട് താനും. അതിനാൽ തന്നെ ഇവയെല്ലാം കൃത്യതയോടെ ഉപയോഗിക്കുവാനും അവ മൂലമുള്ള സംരക്ഷണം ലഭിക്കുവാനും നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല. ശരിയല്ലേ? പലവിധ ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുവാനും അവയെക്കുറിച്ചെല്ലാമുള്ള ആശങ്കകളും സംശയങ്ങളുമെല്ലാം ഒരു പരിധിവരെയെങ്കിലും നീക്കുവാനുമെല്ലാമാണ് ഈ പരമ്പര ഞാൻ തുടങ്ങിയിരിക്കുന്നത്. സ്വാഭാവിക ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചും കോണ്ടംസിനെക്കുറിച്ചുമെല്ലാം നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോസ് കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പരമ്പരയിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഡോക് വൈസ് എന്ന ഒരു ആപ്പ് വഴി എന്നെ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യുവാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഡിപ്പോർട്ട് മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് അഥവാ DMPA എന്ന ഇഞ്ചക്ഷൻ എങ്ങനെയാണ് ഗർഭനിരോധനത്തിന് പ്രയോജനപ്പെടുന്നത്, എങ്ങനെ അത് ഉപയോഗിക്കാം, എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ വീഡിയോയും ഒരു ചോദ്യോത്തര രൂപത്തിലാകാം. എന്താ ആദ്യത്തെ ചോദ്യം? എന്താണ് DMPA? DMPA സിന്തറ്റിക്കായി എന്ന് പറഞ്ഞാൽ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രൊജസ്ട്രോൺ ആണ്. ഇഞ്ചക്ഷൻ്റെ രൂപത്തിൽ നൽകുമ്പോൾ ഗർഭനിരോധനത്തിന് നല്ല ഫലപ്രദമായ ഒരു മാർഗമാണ് ഇത്. അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഈ DMPA പ്രവർത്തനം? ഒന്നാമതായി, ഇത് LH surge തടസ്സപ്പെടുത്തുന്നു. LH surge കുറിച്ച് ഞാൻ വിശദമായി ഈ PCOS പരമ്പരയിലെ വീഡിയോകളിൽ ഒന്നിൽ പറഞ്ഞു കഴിഞ്ഞു. അത് കാണാത്തവർക്ക് അത് പോയി കാണാവുന്നതാണ്. വീണ്ടും ഞാൻ അതിവിടെ പറയാൻ പോകുന്നില്ല. LH surge നടന്നാൽ മാത്രമേ ഓവുലേഷൻ സാധ്യമാകുകയുള്ളൂ. അതിനാൽ ഈ LH surge തടയുന്നത് വഴി ഈ DMPA ഓവുലേഷൻ നടക്കുന്നതിനെയും തടയുന്നു. രണ്ടാമതായി, ഈ DMPA ഒരു പ്രൊജസ്ട്രോൺ ആണെന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഇതിൻ്റെ സ്വാധീനത്തിൽ ഈ സെർവൈക്കൽ മ്യൂക്കസിൻ്റെ അളവും ഘടനയുമെല്ലാം പ്രതികൂലമായി സ്പേംസിനെ നിർജീവമാക്കുകയും അവയുടെ അകത്തേക്കുള്ള സുഗമമായ യാത്രയെ തടസ്സപ്പെടുത്തുകയുമെല്ലാം ചെയ്യുന്നു. ഇതിനെക്കുറിച്ചും ഞാൻ സെർവൈക്കൽ മ്യൂക്കസിൻ്റെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്കും പോയി കാണാവുന്നതാണ്. അതെല്ലാം ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിച്ചാൽ ഈ വീഡിയോയുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കുവാൻ പറ്റുകയേയില്ല. മൂന്നാമതായി, ഈ കടമ്പകളെല്ലാം എങ്ങനെയെങ്കിലും മറികടന്ന് ഫെർട്ടിലൈസേഷൻ നടന്നെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഭ്രൂണം ഗർഭപാത്രത്തിലെത്തി ഇംപ്ലാന്റേഷൻ നടന്ന് വേരുറച്ച് പിടിക്കുന്നതിനെ ഈ DMPA തടയും. ഇതൊക്കെയാണ് DMPA പ്രവർത്തനങ്ങൾ. അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്? ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുൻപ് ഗർഭം ഇല്ലല്ലോ എന്ന് ഉറപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വേറെയും ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അവയെക്കുറിച്ചെല്ലാം വഴിയേ പറയാം. ഇത് ആദ്യമായിട്ട് എടുക്കുമ്പോൾ മെൻസസ് തുടങ്ങി ആദ്യത്തെ 4-5 ദിവസത്തിനുള്ളിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതല്ലാതെ വേറെ ഏതെങ്കിലും ദിവസങ്ങളിലാണ് ഇത് എടുക്കുന്നതെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പിക്കുവാൻ വേണ്ടി ഒരു 2 ആഴ്ചയ്ക്ക് വേറെ ഏതെങ്കിലും ഒരു ഉപാധി കൂടി സ്വീകരിക്കുന്നതാവും നല്ലത്. ഉദാഹരണം കോണ്ടമോ സ്പെർമിസൈഡോ അങ്ങനെ എന്തെങ്കിലുമോ. പ്രസവശേഷം മുലയൂട്ടുന്ന അമ്മമാരിൽ ഈ 6 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ചെക്കപ്പിന് പോകുമല്ലോ, ആ സമയത്ത് ഇത് ധൈര്യമായി എടുക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും കാരണം കൊണ്ട് നമുക്ക് 6 ആഴ്ച കഴിഞ്ഞ് ചെക്കപ്പിനൊന്നും പോകാൻ പറ്റിയില്ല, കുറച്ച് നേരത്തെ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെയും എടുക്കാവുന്നതാണ്. ഒരേ ഒരു കാര്യം, മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ മുലപ്പാൽ നല്ലപോലെ വരാൻ തുടങ്ങി, അതായത് ലാക്ടേഷൻ നല്ലപോലെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും കാരണം കൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ കുഞ്ഞ് ജീവനോടെ ഇല്ലെങ്കിലോ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇത്രയുമൊന്നും കാക്കാതെ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിയുന്നതും വേഗം തന്നെ ഈ ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. അബോർഷനൊക്കെ കഴിഞ്ഞ് ഉടൻ തന്നെ ഈ ഇഞ്ചക്ഷൻ എടുക്കാം.
നിങ്ങൾ നിലവിൽ ഈ കോപ്പർട്ടി നിക്ഷേപിച്ചിട്ടുണ്ട്, അത് എടുത്ത് മാറ്റി നമുക്ക് ഈ ഇഞ്ചക്ഷൻ ആക്കണം, അങ്ങനെയുണ്ടെങ്കിൽ ആദ്യം ഈ ഇഞ്ചക്ഷൻ എടുക്കുക. ഇഞ്ചക്ഷൻ എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കോപ്പർട്ടി എടുത്ത് മാറ്റുക, അതാണ് നല്ലത്. അതുപോലെ ഗർഭനിരോധനത്തിന് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അടങ്ങിയ കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഉണ്ടല്ലോ, ഈ 21 ദിവസം കഴിക്കുന്നത്, അതാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മാസത്തിൻ്റെ നടുവിലായിട്ട് നമുക്ക് അത് മാറ്റി ഈ ഇഞ്ചക്ഷനിലേക്ക് മാറണമെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എടുക്കുക. ഒപ്പം ഈ കഴിച്ചുകൊണ്ടിരുന്ന ആ പാക്കറ്റ് ഗുളികയില്ലേ, അതങ്ങ് കഴിച്ച് അവസാനിപ്പിക്കുക, അതല്ലാതെ അത് പകുതിക്ക് നിർത്തരുത്. അടുത്ത ചോദ്യം, എത്ര നാൾ കൂടുമ്പോൾ എടുക്കണം ഈ ഇഞ്ചക്ഷൻ? ഈ ഇഞ്ചക്ഷൻ്റെ കാലാവധി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തന സമയം 12 ആഴ്ച അഥവാ 3 മാസമാണ്. അതിനാൽ ഓരോ 3 മാസം കൂടുമ്പോഴും ഈ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതാണ്. 12 ആഴ്ച കഴിഞ്ഞ് 13-ാമത്തെ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഇഞ്ചക്ഷൻ എടുക്കണം. എന്നോട് ചോദിച്ചാൽ 13-ാമത്തെ ആഴ്ച വരെ കാത്തു നിൽക്കാതെ 1 ആഴ്ച മുമ്പ് തന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഈ 12 ആഴ്ച കഴിഞ്ഞ ഉടനെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലേ? ഇനി അഥവാ കുറച്ച് ഇടവേള വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എടുത്ത് ആദ്യത്തെ 1-2 ആഴ്ച ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും ഉപാധികളായ കോണ്ടംസോ സ്പെർമിസൈഡോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഉപയോഗിക്കേണ്ടതാണ്. ഇനി ഇടവേള വന്നു, ആ സമയത്ത് നമ്മൾ ഈ എന്തെങ്കിലും സുരക്ഷിത മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ബന്ധപ്പെടുകയും ചെയ്തു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഉടൻ തന്നെ ഇഞ്ചക്ഷൻ എടുക്കരുത്, കുറച്ച് ദിവസം കാക്കുക. ഗർഭിണി അല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഇഞ്ചക്ഷൻ എടുത്താൽ മതി. ഈ ഇഞ്ചക്ഷൻ തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ ആദ്യത്തെ 1 വർഷത്തോളം ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ സ്പോട്ടിങ്ങും കുറേശ്ശെ ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകാം. 2-ാമത്തെ വർഷം മുതൽ അങ്ങോട്ട് ഇത് തുടർച്ചയായി നമ്മൾ എടുക്കുകയാണെങ്കിൽ 90% സ്ത്രീകളിലും ഈ മെൻസസ് വരുന്നത് അങ്ങ് നിൽക്കും. പെർമനൻ്റായി എപ്പോഴേക്കുമായിട്ട് അങ്ങ് നിൽക്കുകയല്ല, ഈ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഈ മെൻസസ് പുനരാരംഭിക്കും. അടുത്ത ചോദ്യം എന്താണ്, ഈ ഇഞ്ചക്ഷൻ്റെ ഫലപ്രാപ്തി അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് എത്രയാണ്? മറ്റ് എല്ലാ താൽക്കാലിക ഗർഭനിരോധന മാർഗങ്ങളേക്കാൾ ഈ ഒരു ഇഞ്ചക്ഷൻ്റെ ഫലപ്രാപ്തി വളരെയധികം കൂടുതൽ തന്നെയാണ്. വാസ്തവത്തിൽ ഈ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ, പ്രസവം നിർത്തുന്ന ആ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഏകദേശം അതിനോട് തുല്യമായുള്ള ഒരു ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഫലപ്രാപ്തി ഉണ്ട് ഈ ഇഞ്ചക്ഷന്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നാൽ സത്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിൽ ഈ ഇഞ്ചക്ഷൻ എടുത്തു വരികയാണെങ്കിൽ ഇതിൻ്റെ പരാജയ നിരക്ക് 1% താഴെയാണ്. തോന്നിയ പോലെയൊക്കെ ഇഞ്ചക്ഷൻ എടുത്താൽ സ്വാഭാവികമായിട്ടും പരാജയ നിരക്ക് കൂടുമല്ലോ. അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം ഈ 1-2 ആഴ്ച നീണ്ടു നിൽക്കില്ല. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നല്ല ആഴത്തിൽ അല്ലെങ്കിൽ ഡീപ്പായിട്ട് മസിലിന് വേണം കൊടുക്കുവാൻ. സാധാരണ നമ്മൾ ഈ കയ്യിലോ അല്ലെങ്കിൽ ഇടുപ്പിലോ ആണ് കൊടുക്കുന്നത്. ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒരു ഇസഡ് ടെക്നിക് വെച്ചാണ് എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങളിൽ ആരെങ്കിലും നേഴ്സസ് അല്ലെങ്കിൽ ഈ സിസ്റ്റർമാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ എന്തായി പറയുന്നതെന്ന്. അതുപോലെ നമ്മൾ സാധാരണ ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടിങ്ങ് തിരുമ്മുമല്ലോ, ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തിരുമാൻ പാടില്ല. ഇങ്ങനെ തിരുമ്മിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ 1 പ്രവർത്തനം 1-12 ആഴ്ചത്തേക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഈ ഇഞ്ചക്ഷൻ നമ്മുടെ നാട്ടിൽ ലഭ്യമാണോ? നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഈ ഇഞ്ചക്ഷൻ ലഭ്യമാണ്. ഗൾഫിൽ ഇതെന്തായാലും ലഭ്യമാണ്, അതെനിക്ക് ഉറപ്പാണ്. ഡിപ്പോ പ്രോവറ എന്ന പേരിലാണ് നമ്മുടെ നാട്ടിൽ ഇത് ലഭ്യം. 150 mg ഈ ഡിപ്പോ മെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസിറ്റേറ്റാണ് ഈ ഇഞ്ചക്ഷനിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ വില ഏകദേശം 300 രൂപയ്ക്കടുത്താണ്. അതുകൂടാതെ ഇന്ത്യൻ ഗവൺമെൻറ് അന്തര എന്ന പേരിൽ ഈ ഇഞ്ചക്ഷൻ ലഭ്യമാക്കുന്നുണ്ട്. എല്ലാ ഗവൺമെൻറ് ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇത് സൗജന്യമായി ലഭ്യമാണ്. അടുത്ത ചോദ്യം, ഈ ഒരു ഉപാധി അല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ ഗർഭനിരോധനത്തിനായി ഉപയോഗിക്കുമ്പോൾ ഇതുകൊണ്ട് മറ്റ് മാർഗങ്ങളെ അപേക്ഷിച്ച് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? 1-ാമതായി, ഇത് ഉപയോഗിക്കുവാൻ വളരെ എളുപ്പമാണ്. കോണ്ടം, സ്പെർമിസൈഡ് അല്ലെങ്കിൽ അതുപോലെ എല്ലാ ദിവസവും ഓർത്ത് കഴിക്കേണ്ട ഈ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഉണ്ടല്ലോ, അതുപോലെയൊന്നും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമേ ഇല്ല. ഇഞ്ചക്ഷനൊന്നും എടുത്തു കഴിഞ്ഞാൽ പിന്നെ 12 ആഴ്ചയ്ക്ക് ആ ഭാഗം ചിന്തിക്കുകയേ വേണ്ട. 2-ാമത്, എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം, ഈ ഫിറ്റ്സ് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ വരുന്നവർക്ക് അനുയോജ്യമായ ഒരു ഗർഭനിരോധന മാർഗമാണ് ഈ DMPA ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അപസ്മാരം വരാനുള്ള സാധ്യത കുറച്ച് കുറയുന്നു. 3-ാമത്, ഞാൻ പറഞ്ഞില്ലേ ഈ DMPA ഇഞ്ചക്ഷൻ നമ്മൾ തുടർച്ചയായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മെൻസസ് വരുന്നത് തന്നെ താൽക്കാലികമായി നിൽക്കുമെന്ന്. ഇങ്ങനെ ആർത്തവം വരാതിരിക്കുന്നത് സിക്കിൾ സെൽ അനീമിയ, അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഇവയൊക്കെ ഉള്ളവർക്ക് ഗുണം ചെയ്യും.
കാരണം ഓരോ മാസവും ഈ മെൻസസ് ടൈമിൽ ബ്ലീഡിങ് ഇങ്ങനെ പോകില്ലല്ലോ അല്ലേ. അപ്പോൾ അത് കാരണം തന്നെ അവർക്ക് ഈ എച്ച് ബി ഹിമോഗ്ലോബിൻ ലെവലൊക്കെ കുറച്ച് കൂടി കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഉഷാറാകും. നാലാമത്, മുലപ്പാലിൻ്റെ അളവും പോഷകമൂല്യവും വർദ്ധിപ്പിക്കുന്നു ഈ ഡി എം പി എ ഇഞ്ചക്ഷൻ. അതിനാൽ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ആദ്യം ഈ ലാക്ടേഷൻ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ മുലപ്പാലൊക്കെ നന്നായി വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ ഇഞ്ചക്ഷൻ ഒരു നല്ല ഗർഭനിരോധന മാർഗമായി സ്വീകരിക്കാവുന്നതാണ്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അടങ്ങിയിട്ടുള്ള 21 ദിവസത്തിൻ്റെ ആ ഗുളികയുണ്ടല്ലോ, ആ ഗുളിക കഴിക്കുമ്പോൾ ഈ മുലപ്പാലിൻ്റെ അളവും പോഷകമൂല്യവും എല്ലാം തന്നെ കുറയുകയാണ് ചെയ്തത്. അഞ്ചാമത്, എൻഡോമെട്രിയൽ ക്യാൻസർ, അതായത് ഗർഭപാത്രത്തിനുള്ളിലെ ക്യാൻസർ വരുന്നത് ഒരു ചെറിയ പരിധിവരെ കുറയ്ക്കുവാൻ പറ്റുന്നു ഈ ഡി എം പി എ കുറേ കാലം ഉപയോഗിച്ചാൽ. ഈ ഗുണം ഈ കമ്പൈൻഡ് ഒ സി പിൽസ്, അതായത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അടങ്ങിയിട്ടുള്ള ഗുളികകളും നൽകും കേട്ടോ. ആറാമത്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, എൻഡോമെട്രിയോസിസ്, യൂട്രൈൻ ഫൈബ്രോയിഡ് ഇവയൊക്കെ വളർന്നു വരുവാനുള്ള സാധ്യത കുറയ്ക്കുവാനും, അതുപോലെ അവയുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ രൂക്ഷത കുറച്ച് കുറയ്ക്കുവാനും അല്ലെങ്കിൽ കൂടാതിരിക്കുവാനുമെല്ലാം ഈ ഡി എം പി എ കുറച്ചെങ്കിലും സഹായിക്കുന്നു. ഏഴാമത്, ഈ ഡി എം പി എ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നത് കാരണം കാര്യപ്പെട്ട ഗൗരവമേറിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. അപ്പോൾ അടുത്ത ചോദ്യം സ്വാഭാവികമായി വരുന്നത്, ആഹാ, ഇത്രയധികം ഗുണങ്ങളുള്ള ഒരു ഉപാധിയാണോ ഈ ഗർഭനിരോധന ഇഞ്ചക്ഷൻ, ഞങ്ങൾ അറിഞ്ഞതേ ഇല്ലല്ലോ. അപ്പോൾ ഇതങ്ങ് ഉപയോഗിച്ചാൽ പോരെ, ഇതിന് സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലേ? സൈഡ് ഇഫക്ട്സ് കുറവാണെങ്കിലും ഇല്ലാതില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ആദ്യകാലത്ത് ബ്ലീഡിങ്, സ്പോട്ടിങ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന്. ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ നിൽക്കും. എന്നാലും ഈ ഒരു വർഷകാലത്തോളം പല സ്ത്രീകൾക്കും ഇതൊരു അസ്വസ്ഥത തന്നെയാണ്. പ്രത്യേകിച്ചും ഈ നമ്മൾ നിസ്കരിക്കണം, അല്ലെങ്കിൽ പിന്നെ അമ്പലത്തിൽ പോകണം, നോമ്പെടുക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ബ്ലീഡിങ് സ്പോട്ടിംഗ് ഒക്കെ വരുമ്പോൾ അത് സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു വർഷത്തേക്ക് ഇതൊക്കെ നീണ്ടു നിൽക്കുള്ളൂ കേട്ടോ. ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു 90% ആളുകളിലും ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് മെൻസസ് തന്നെ വരുന്നത് നിൽക്കും. ഈ മെൻസസ് തീരെ വരാത്തത് ചില സ്ത്രീകൾക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് വന്നില്ലെങ്കിൽ തന്നെ അവർക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. ബാക്കി പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അമിതമായി മുഖക്കുരു വരിക, അതുപോലെ വണ്ണം കൂടുക, മാറിടങ്ങളിൽ വേദന വരിക ഇവയൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുന്നു എന്ന് പറയുന്നു. അതുപോലെ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം വരുവാൻ പ്രവണതയുള്ളവരിൽ ഇത് ഡിപ്രഷൻ വരാനുള്ള സാധ്യതയും കുറച്ച് കൂട്ടും എന്നും പറയുന്നു. ഈ ഇഞ്ചക്ഷൻ ഇങ്ങനെയൊന്നും ഉണ്ടാക്കില്ല എന്നും വേറെ പഠനങ്ങൾ പറയുന്നു. 3 മാസം കൂടുന്തോറും ഹോസ്പിറ്റലിൽ ചെന്ന് ഈ ഡോക്ടറെ കണ്ട് ഈ ഇഞ്ചക്ഷൻ്റെ കുറിപ്പ് എഴുതിക്കുന്നതും ചില സ്ത്രീകൾക്കൊരു ബുദ്ധിമുട്ടായി തന്നെ തോന്നാം. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കോപ്പർ ടീ വളരെ അനുയോജ്യമായ ഒരു ഗർഭനിരോധന മാർഗമാണ്. കോപ്പർ ടീയെക്കുറിച്ച് വിശദമായി ഞാൻ 1-2 വീഡിയോകളിലായി തന്നെ പറയാം. ഒരുപാട് കാലം ഈ ഡി എം പി എ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഈ ബോൺ ഡെൻസിറ്റി, അതായത് എല്ലിൻ്റെ ആ ഒരു ബലം കുറയും എന്നും ചില പഠനങ്ങൾ പറയുന്നു. എന്നാൽ ഇത് നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്കകം ഈ കുറഞ്ഞു വന്ന ബോൺ ഡെൻസിറ്റി നേരെയാകും എന്നാണ് വേറെ പല പഠനങ്ങളും പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത ചോദ്യം, ഈ ഇഞ്ചക്ഷൻ കുറച്ച് നാൾ ഉപയോഗിച്ച ശേഷം നിർത്തുമ്പോൾ ഗർഭധാരണത്തിന് വല്ല തടസ്സം അനുഭവപ്പെടുമോ? കാലതാമസം വരുമോ? വന്ധ്യത എങ്ങാനും വരുമോ? ഗർഭധാരണത്തിന് തീർച്ചയായും കുറച്ച് കാലതാമസം അനുഭവപ്പെടുക തന്നെ ചെയ്യും, എന്നാൽ വന്ധ്യതയൊന്നും വരില്ല. ഈ ഇഞ്ചക്ഷൻ്റെ പ്രവർത്തനം 12 ആഴ്ചയെ നീണ്ടു നിൽക്കൂ എന്നുണ്ടെങ്കിലും ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായി അപ്രത്യക്ഷമാകുവാൻ ഏകദേശം 8-9 മാസമെങ്കിലും സമയം പിടിക്കുമെന്നാണ് പറയുന്നത്. ചിലർക്ക് 1 വർഷം കഴിഞ്ഞാലേ ഇത് പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമാകുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമേ ഈ ഗർഭധാരണം സാധ്യമാകുകയുള്ളൂ. സാധാരണ ഈ അവസാനത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് 18 മാസം ആകുമ്പോഴേക്കും 90% സ്ത്രീകളിലും ആർത്തവമെല്ലാം പുനരാരംഭിക്കുകയും അതുപോലെ ഗർഭധാരണമൊക്കെ സാധ്യമാകുകയും ചെയ്യും. 18 മാസം അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞിട്ടും ഇതൊന്നും ശരിയായില്ലെങ്കിൽ പിന്നെ ഈ ഇഞ്ചക്ഷൻ ആവില്ല അതിന് കാരണം, വേറെ വല്ല കാരണങ്ങളും ആയിരിക്കാം. അപ്പോൾ അത് പിന്നെ നമ്മൾ പല ടെസ്റ്റുകളും എല്ലാം ചെയ്ത് വിലയിരുത്തേണ്ടി വരും എന്താണ് അങ്ങനെ വരുവാനുള്ള കാരണമെന്ന്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് ഇപ്പോൾ പറയുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഗർഭധാരണം നടന്നിട്ടില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ ഇഞ്ചക്ഷൻ നമ്മൾ ചെയ്യുവാനെന്ന്. അതെന്തുകൊണ്ടെന്നാൽ നമ്മൾ ഗർഭിണിയാണെന്ന് അറിയാതെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ കുഞ്ഞിന് ഈ വളർച്ചക്കുറവ് വരുവാനുള്ള സാധ്യതയും അതുപോലെ മാസം തികയാതെ പ്രസവിക്കുവാനുള്ള സാധ്യതയും ഒക്കെ
കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതല്ലാതെ കുഞ്ഞിന് അംഗവൈകല്യങ്ങളോ വേറെ പ്രശ്നങ്ങളോ ഒന്നും സംഭവിക്കുകയൊന്നുമില്ല. അടുത്ത ചോദ്യം, ഈ ഇഞ്ചക്ഷൻ ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്? ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ഉള്ളവർ, അതായത് രക്തോട്ടം കുറവായത് മൂലം നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പിന്നെ കാലപ്പഴക്കം വന്ന ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹമുണ്ടെങ്കിൽ, കടുത്ത ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ, പിന്നെ കരളിൻ്റെ അസുഖങ്ങളായ സിറോസിസ്, എന്തെങ്കിലും ട്യൂമർ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ വല്ല ആക്റ്റീവായിട്ടോ വല്ല ഹെപ്പറ്റൈറ്റിസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ളവരിലൊക്കെ ഈ മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് എന്ന ഇഞ്ചക്ഷൻ ഗർഭനിരോധനത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഓരോ കേസും അപ്പോൾ ഡോക്ടർ വിലയിരുത്തിയ ശേഷം ഈ ഇഞ്ചക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലാതെ ഒരൊറ്റ പ്രാവശ്യം ഈ ഇഞ്ചക്ഷൻ എടുത്തു എന്ന് കരുതി നമ്മൾ നേരെ അങ്ങ് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഈ പ്രിസ്ക്രിപ്ഷൻ കാണിച്ച് ഇഞ്ചക്ഷൻ വാങ്ങി ഏതെങ്കിലും സിസ്റ്റർമാരെ കൊണ്ടോ ആരെങ്കിലും കൊണ്ടൊക്കെ ഇഞ്ചക്ഷൻ എടുപ്പിച്ചാൽ അത് നല്ലതാവില്ല. അത് എനിക്ക് അടിവരയിട്ട് പറയുവാനുള്ളൊരു കാര്യമാണ്. ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുവാൻ സാധ്യതയുള്ളവർ എന്ന് പറഞ്ഞാൽ, ഈ ചിലർക്കൊക്കെ കുടുംബ പാരമ്പര്യം ഉണ്ടാകുമല്ലോ ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുവാനുള്ളത്, അങ്ങനെയുള്ളവരൊക്കെ ഈ ഇഞ്ചക്ഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. ബാക്കി ക്യാൻസറൊക്കെ വരുവാനുള്ള സാധ്യത ഈ DMPA ഉപയോഗിച്ചാൽ കൂടില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗർഭനിരോധന ഇഞ്ചക്ഷനായ DMPA അല്ലെങ്കിൽ ഡെപ്പോമെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് എന്ന ഇഞ്ചക്ഷനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇത് ശരിക്കും ഒരു മെഡിക്കൽ വിദ്യാർത്ഥികൾ, MBBS തലത്തിലല്ല, ഈ PG ഗൈനക്കോളജിയിലൊക്കെ PG ചെയ്യില്ലേ, ആ കുട്ടികൾ പഠിക്കുന്ന തരത്തിലുള്ള അത്രയ്ക്കും വിശദമായി ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് ഒരു സംശയം എന്നോട് ചോദിച്ചേക്കല്ലേ. ഈ വീഡിയോ അവസാനിക്കാണ്. ഇതിൻ്റെ ടേക്ക് ഹോം പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, വളരെ നല്ല ഒരു ഗർഭനിരോധന മാർഗമാണ് ഈ DMPA ഇഞ്ചക്ഷൻ. നമ്മൾ അത് നമുക്ക് അനുയോജ്യമാണോ എന്ന് മനസ്സിലാക്കിയ ശേഷം അത് ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. രണ്ട്, ഫിറ്റ്സ് അല്ലെങ്കിൽ ഈ അപസ്മാരമൊക്കെ വരുന്നവർക്ക് ഇത് വളരെ അനുയോജ്യമായ ഒരു മാർഗമാണ്. മൂന്ന്, മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു മാർഗമാണ്. 4, താരതമ്യേനെ സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ വളരെ കുറവുള്ളൊരു മാർഗമാണിത്. 5, ഈ ഇഞ്ചക്ഷൻ നിർത്തിയ ശേഷം ഗർഭധാരണത്തിന് കുറച്ച് കാലതാമസം ഏർപ്പെട്ടേക്കും. 6, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഡോക്ടറെ കാണിക്കാതെ തന്നിഷ്ടത്തിന് പോയി ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഈ ഇഞ്ചക്ഷൻ വാങ്ങി നമ്മൾ കുത്തിവെക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു. ടാറ്റാ ചെല്ലു.